ഇപ്പൊ സമയം രാവിലെ ആറര കഴിഞ്ഞിട്ടാ ചെറുതായിട്ട് കാർമേഘങ്ങൾ ഓടി കളിക്കണോ സൂര്യൻ്റെ ഒരു തെളിച്ച കുറവ് കേട്ടാ പക്ഷികളൊക്കെ രാവിലെ തന്നെ കൂടി തീറ്റ തേടി ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ കാണുന്നത് നമ്മളോടത്തെ സ്ഥിരക്കാരായ മൈനയും കാക്കയും പരുന്നൊക്കെയാണ്ട്ടാ ഈ പക്ഷികളുടെയൊക്കെ പോലെ രാവിലെ നേരത്തെ നീക്കണെന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷെ എനിക്ക് സാധിക്കാറില്ല കേട്ടോ കാരണം വേറെ ഒന്നല്ല എന്റെ മടി തന്നെയാണ് രാവിലെ എല്ലാം എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകാനൊന്നുമില്ലല്ലോ വെറുതെ കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് പിന്നെ എപ്പോഴായാലും ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നൊക്കെ അങ്ങനെ വിചാരിക്കും അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ മടിയായി പോയത് വേറെ എന്തുണ്ടാക്കില്ലെങ്കിലും ഞാനിന്ന് ചോറ് വെക്കിട്ടോ ചോറ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് മാത്രമല്ല ഇവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട് അപ്പം അതിനും ചോറ് കൊടുക്കണം പിന്നെ കുറച്ച് കോഴികളുണ്ട് അപ്പം ചോറ് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ കാര്യം അവരെല്ലാവരും കാര്യം അതെല്ലാം കിടന്ന് നടന്നോളും മുമ്പൊക്കെ ഞാൻ വിറകടുപ്പിലാണ് ചോറ് വെക്കാറ് വിറകടുപ്പിലും മൺകാലത്തിലൊക്കെയാണ് ചോറ് വെക്കാറ് ഇപ്പം റൈസ് കുക്കറ് കിട്ടിയതിന് ശേഷം പിന്നെ അടുപ്പിലേക്കൊന്നും കത്തിക്കാൻ പോകാറൊന്നുമില്ല ഇപ്പം അടുപ്പിൻ്റെ പുകക്കുഴലിലാണെങ്കിൽ മൈനകളെ കൂടുവെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മൈനെ കുടുംബ കുടുംബമായിട്ട് താമസാക്കി പാവം നമ്മുടെ അല്ലേ അവരെ കുടി ഒഴിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അവര് സ്വമേധയാ ഒഴിഞ്ഞു പോകുമ്പോൾ അഴുപ്പിന്റെ പുകകളിലൊക്കെ ക്ലീൻ ആക്കിയിട്ട് വീണ്ടും മടുപ്പിൽ കത്തിച്ച് തുടങ്ങണം തീരം ചായ കുടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഒരു കട്ടൻ ചായ അത്രയേ ഉള്ളോ ഞാൻ ചോറ് ഊറ്റി വയ്ക്കുന്ന പരിപാടിയൊന്നും ഇല്ല റൈസ് കുക്കറിലായത് കൊണ്ട് ആവശ്യത്തിനോട് തൂറ്റി ആ പാപ്പാവൾക്ക് ആവശ്യത്തിനോളം തൂറ്റി എടുക്കാറേ ഉള്ളൂ വെള്ളം പിഴിഞ്ഞിരിക്കുന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല തലേ ദിവസം കഴുകിക്കുന്ന എല്ലാ പാത്രങ്ങളും ഞാൻ പിറ്റേന്ന് രാവിലെ എടുത്ത് തുടച്ച് അതാത് സ്ഥാനങ്ങളന്നെ തിരിച്ചു വയ്ക്കും ചിലപ്പോൾ ഇന്ന് കഴുകി തുടച്ച് കൊണ്ടുവയ്ക്കണ പാത്രം ആവശ്യം വരും എന്നാലും അതൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല പാത്രങ്ങളൊക്കെ മാറ്റി നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമായി അപ്പൊ ഇന്നത്തെ പാത്രങ്ങളൊക്കെ കഴുകി സുഖമായിട്ട് അവിടെ വെക്കാം ഓരോ പ്രാവശ്യം പാത്രം കഴുകുകഴിഞ്ഞാല് ചുറ്റും ഒന്ന് തുടച്ചാൽ അത് ഉള്ളൊന്നു കഴുകിട്ടാലേ എനിക്കൊരു മനസമാധാനം വരുള്ളൂ ഇന്നലത്തെ മീൻകറി ഉള്ള കാനം കൊണ്ട് തന്നെ ഒരു പരിപ്പ് കുത്തി കാച്ചലാണ് പരിപ്പ് ആവുമ്പോൾ പണി എളുപ്പം ആണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് എനിക്ക് പരിപ്പ് നല്ല ഇഷ്ടമാണ് പരിപ്പിൻ്റെ കൂടെ കുറേ കുറെ ഇട്ട് വെക്കേണ്ടതാണ് ഇഷ്ടം കുത്തിക്കാച്ചലെന്ന് പക്ഷെ ഇന്ന് ചോന്നുള്ളി ഉണ്ടായിരുന്നില്ലേ അത് കാനം കൊണ്ട് കുറച്ച് സവാളായിട്ടും പരിപ്പ് കുത്തി കാച്ചനകൾ ഞാൻ വെളുത്തുള്ളി ഇടാറില്ല കേട്ടോ എനിക്ക് പരിപ്പിൽ വെളുത്തുള്ളി ഇടണെന്ന് ഇഷ്ടമില്ല ചുവന്നുള്ളി ഇടുന്നതാണ് ഇഷ്ടം പയറാണെന്നുണ്ടെങ്കിൽ പയറ് കാച്ചുമ്പോൾ വേവിക്കുമ്പോൾ എല്ലാ പയറ് കാച്ചണ സമയത്ത് ഉള്ളിയുടെ ഒപ്പം കുറേ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കാച്ചാറുണ്ട് ഇത് ഉള്ളി മുളകും മൂത്തുകയും പണ്ട് തക്കാളിയും ഇങ്ങോട്ടിടാ തക്കാളി വാട്ടി കഴിഞ്ഞാൽ തക്കാളി ആ ഉള്ളിൽ കിടന്ന് മൂത്തട്ട് ആ ചമ്മന്തി മാത്രം മതി ചോറ് ആയിട്ട് ഇതിപ്പം ഞാൻ ചമ്മന്യാക്കാനുള്ളത് ചമ്മന്തി ആണെങ്കിൽ തക്കാളി നല്ലവണ്ണം തുടങ്ങി ചേർന്നാൽ മതി അതിപ്പോൾ കുത്തി കാച്ചനാകുമ്പോൾ അങ്ങോട്ട് നല്ലവണ്ണം ഉടങ്ങണ്ടല്ലോ അപ്പം അതിലുള്ളി പരിപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് തിളച്ചാൽ അടിപൊളി കറിയും വർത്താനത്തിലും അത്ര എനിക്ക് സ്പീഡ് ഉള്ളു കേട്ടോ പണി ഭയങ്കര സ്ലോവാ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പന്നെ പകർത്ത് അത് കഴിഞ്ഞാൽ പത്രം കഴുകി വയ്ക്കുക കഴുകി കഴിഞ്ഞാൽ പിന്നെ അവിടെ തുടക്കുക ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത പണി അതുകൊണ്ട് ഒരു പരിപ്പ് കുത്തി കാച്ചു തന്നെ എനിക്ക് ഒരു മണിക്കൂർ എടുക്കുക വേറെ ഒരു കറിയില്ലെങ്കിൽ എനിക്കൊരു മുട്ട കൊച്ചുണ്ടായാൽ മതി ചോറ് ഉണ്ണാനായിട്ട് നമ്മളിവിടെ കോഴിയുള്ള കാരണം കൊണ്ട് മുട്ടയൊന്നും മേടിക്കാറില്ലേ നമ്മളെ വീട്ടിലുണ്ടാവുന്ന മുട്ടനെയാണ് എന്നും ഉപയോഗിക്കാറ് സാധാരണ എനിക്ക് ഇത്രയും കാര്യം ഒന്നും ഉണ്ടാവില്ല ഞാൻ ഒരു മുട്ട കൊച്ചു മാത്രം ഉണ്ടായാലും അത് കൂട്ടി ചോറ്